തൃശ്ശൂർ വളരിയിലുള്ള ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള അമ്മ ഓട്ടിസം സെന്ററിന്റെ സെൻസറി പാർക്കാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് സെൻസറി പാർക്കിന്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ ഇവിടുന്ന് ഉള്ളിലോട്ട് വരുമ്പോൾ കുട്ടികളിൽ നമ്പറിംഗ് കോൺസെപ്റ്റ് ടീച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് എല്ലാ ഓരോ സ്റ്റെപ്പുകളിലും ഓരോ നമ്പർ വീതം നമ്മൾ സ്റ്റിക്കേഴ്സ് വെച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതുവഴി കുട്ടികൾ നമ്പർ കൗണ്ടിംഗ് പഠിക്കുകയും അതുവഴി എക്സർസൈസ് ചെയ്യുമ്പോൾ ഇത് ആ സ്റ്റെപ്പുകൾ അവരുടെ എക്സർസൈസിന്റെ ഭാഗമാക്കി കുട്ടികളിലെ കൗണ്ടിംഗ് നമ്പറിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലെ കോൺസെപ്റ്റ് ടീച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇത് നമ്മൾ ബേസിക് ആയിട്ട് കളർ കോൺസെപ്റ്റ് ടീച്ച് ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് ആണ് ബോൾ ആൻഡ് പൈപ്പ് മെത്തേഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതില് നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് പ്രൈമറി കളേഴ്സ് ആയ റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി ബോൾ സെലക്ട് ചെയ്യുന്നു ഏത് കളർ ബോൾ ആണോ നമ്മൾ പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ റെഡ് കളർ ആണെങ്കിൽ ബ്ലൂ കളർ ആണെങ്കിലും ആ കറക്റ്റ് ആയിട്ടുള്ള ആ പൈപ്പിന്റെ ഉള്ളിൽ ആ ബോൾ നിക്ഷേപിക്കുക എന്നതാണ് കുട്ടിയുടെ ഫങ്ഷൻ ആയിട്ട് ഇതില് ഇതിൽ കൂടി കുട്ടി കളർ കോൺസെപ്റ്റ് ടീച്ച് പഠിക്കുവാൻ വേണ്ടി സാധിക്കും പ്രൈമറി ആയിട്ടുള്ള നാല് കളേഴ്സ് ആണ് നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ടാക്ടൈൽ പാത്വേ ആണ് ഈ ടാക്ടൈൽ പാത്വേയിലെ ഈ കോൺസെപ്റ്റ് ഇത് ഒരു ടാക്ടൈൽ പാത്വേ ആണ് ഈ ടാക്ടൈൽ പാത്വേയിലെ വ്യത്യസ്ത തരം ഏഴ് സർഫേസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികളിൽ ടാക്ടൈൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഈ സർഫേസിൽ കൂടെ നടക്കുക എന്നതാണ് ഈ ഈ ഒരു ആക്ടിവിറ്റിയും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ അതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടർഫ് മാറ്റ് ആണ് ടർഫ് മാറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടുകളിലൊക്കെ കാണുന്ന ടർഫ് മാറ്റ് ആണ് ഒറിജിനൽ ടർഫ് പുല്ലിനോട് തന്നെ അതേ ആ ടെക്സ്ചർ കിട്ടുന്ന ഒരു ടർഫ് മാറ്റ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ആയിട്ടുള്ള ലോട്ടില് നമ്മൾക്ക് ഇവിടെ ഉള്ളത് ബേബി മെറ്റൽ ആണ് ബേബി മെറ്റൽ ഈ ഒരു പിറ്റിൽ മൊത്തം നമ്മൾ നിറച്ചിരിക്കുന്നു തേർഡ് ലോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിഗ് പെബിൾസ് വളരെ വലിപ്പമുള്ള പെബിൾസ് ആണ് കുറച്ച് വലിപ്പം കൂടിയ പെബിൾസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് പോളിഷ്ഡ് ആയിട്ടുള്ള പെബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തേർഡ് ലെയറിലേക്ക് വരുമ്പോൾ ഇത് പ്യുവർ സാൻഡ് ആണ് മണലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നാലാമത്തെ പിറ്റില് ഫുള്ളായിട്ട് നമ്മൾ മണൽ യൂസ് ചെയ്തിരിക്കുന്നു അഞ്ചാമത്തെ പിറ്റില് ഇത് ഈ പിറ്റിൽ നമ്മൾ മെറ്റൽ മെറ്റൽ സാധാരണ മെറ്റലാണ് ഇവിടെ ഈ ഈ ഒരു പിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആറും ഏഴും പിറ്റില് നമ്മൾ വൈറ്റ് പെബിൾസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടും രണ്ട് ടെക്സ്ചർ ആയിട്ടുള്ള പെബിൾസ് ആണ് ഒന്ന് പോളിഷ്ഡ് ആയിട്ടുള്ള പെബിൾസ് ആണ് ഇത് ഈ സൈഡിലുള്ളത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള പെബിൾസ് ആണ് രണ്ടിനും വ്യത്യസ്തമായ ടാക്ടൈൽ ആയിട്ടുള്ള ടച്ചിന് സംബന്ധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫീലിങ്ങുകൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഏഴ് ടെക്സ്ചർ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ടാക്ടൈൽ പാത്വേ എന്നാണ് ഇത് നമ്മൾ പറയുന്നത് ഫ്രാൻസിസ് മാസ്റ്റാപ്പ് എന്ന ഒരു സൈക്ലിംഗ് ഉപകരണമാണിത് ഇത് കുട്ടികളിൽ നമ്മൾ യൂസ് ചെയ്ത് നിൽക്കുന്നത് കുട്ടികൾ സൈക്കിൾ പെഡൽ ചെയ്യുകയും ആ സമയം തന്നെ ഫ്രണ്ടിലുള്ള ഫൗണ്ടനില് ബോളുകൾ നമ്മൾ ചവിട്ടുന്നതിൻ്റെ പേരിന് അനുപാതികമായിട്ട് ഇവിടെ ഉയരുകയും ചെയ്യും ഇത് കുട്ടികളിലെ ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക കളർ കോൺസെപ്റ്റുകൾ ലേൺ ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറുക അതിന് കൂടാതെ തന്നെ ഇതൊരു കളി ഉപാധി വിനോദ ഉപാധിയുമായിട്ട് നമ്മളിവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഇത് സിഗ്സാഗ് ബാർ ആണ് ഇത് വുഡിൽ നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു ബാറാണ് ഇത് ഇതെങ്ങനെ ഒരു ഹൈറ്റ് ഒരു പ്രത്യേക അളവിലുള്ള ഹൈറ്റിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് കുട്ടികളില് ബാലൻസും അതേപോലെ ഹൈറ്റിനോടുള്ള പേടി മാറ്റുവാനും ബാലൻസും കോർഡിനേഷനും വേണ്ടിയാണ് ഈ സിഗ്സാഗ് ബാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വർക്ക് എങ്ങനെയാ വെച്ചാൽ കുട്ടി ഇതിന്റെ മുകളിൽ കയറി സിഗ്സാഗ് ആക്കി നടക്കുക ഒരു ഫങ്ഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതുവഴി കുട്ടികളിലെ ബാലൻസ് ഏകാഗ്രത
അതേപോലെ പേടി ഇത് മാറാൻ വേണ്ടി സഹായിക്കും. നമ്മളിവിടെ ഫ്ലോറിംഗ് എപ്പോഴും സെൻസറി ഗാർഡൻ സെൻസറി പാർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്ലോറിംഗ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഫ്ലോറിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം സേഫ് ആയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ബേസിക്കലി ഇത് ടൈക്കോണ്ടോ മാറ്റ് എന്ന് പറയും. ഇതിൽ കുട്ടികൾ വീണാലോ എങ്ങനെയെങ്കിലും വീഴുകയോ ഒക്കെ ചെയ്താൽ തന്നെ ഈ ഒരു മാറ്റിൽ കുട്ടി വീഴുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഇഞ്ചുറിയും പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മാറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. കാരണം നമ്മുടെ കുട്ടികൾ ഓടുകയും ചാടുകയും ചെയ്യും, ശ്രദ്ധയില്ലാതെ ഓടുകയും ചെയ്യുമ്പോൾ പരിക്ക് പറ്റാനുള്ള ചാൻസ് ഒത്തിരി അധികമാണ്. അപ്പൊ ആ ഒരു ചാൻസിൽ നിന്നും കുട്ടി അതിൽ നിന്ന് മുക്തമാക്കി ഫ്രീ ആയിട്ടൊരു പ്ലേ ഏരിയയിൽ അവന്റെ സന്തോഷത്തിനനുസരിച്ച് കളിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിന് നമ്മൾ ബിൽഡ് ചെയ്ത ഒരു സെൻസറി പാർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫ്റ്റി മാൻഡേറ്ററി ആയിട്ട് നമ്മൾ നോക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ സെൻസറി ആയിട്ടുള്ള ഒരു ടൈക്കോണ്ടോ മാറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സേഫ്റ്റി കമ്പൽസറി ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സേഫ് ആയിട്ടുള്ള ഒരു മാറ്റാണിത്. ഈ ഒരു സെൻസറി ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തിരിക്കുന്നത്. ഏതൊരു പാർക്കിന്റെയും സവിശേഷത പോലെ തന്നെ നമ്മുടെ പാർക്കിനും സ്വിങ്ങുകളുണ്ട്. ഊഞ്ഞാലികൾ എപ്പോഴും ഒരു പാർക്കിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾക്കിവിടെ നമ്മുടെ ഈ സെൻസറി പാർക്കിൽ മൊത്തമായിട്ട് മൂന്ന് തരം സ്വിങ്ങുകളാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനോടുള്ള പേടി ഉണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ ഊഞ്ഞാലാടുക അങ്ങനെയുള്ള പേടിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു സർഫേസ് ഒരുക്കുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം സ്വിംഗ് ആണ് ഫസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇത് പ്ലാറ്റ്ഫോം സ്വിംഗ് ആണ്. ഈ പ്ലാറ്റ്ഫോം സ്വിംഗിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ ടയർ സ്വിംഗ് ഉപയോഗിക്കുകയാണ്. വളരെ ഹൈറ്റ് കുറച്ചാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കുട്ടികൾക്ക് അതിന്റെ മുകളിൽ കയറുകയും ഇതിൽ നിന്ന് വീഴുന്ന പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഹൈറ്റില് നമ്മൾ ഇതിൽ ട്യൂബ് സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതൊരു സ്വിംഗ് ഉള്ളത് ഇത് ടി സ്വിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഇതും നമ്മൾ പ്രൊഫഷണലി പുറത്തുനിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സ്വിംഗ് ആണ്. ഇതിൽ നിന്നും ആക്ടിവിറ്റി ചെയ്യുക. അങ്ങനെ മൂന്ന് തരം സ്വിംഗുകളാണ് ഈ സെൻസറി പാർക്കിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു മ്യൂസിക്കൽ ടേബിൾ ആണ്. നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മ്യൂസിക്കൽ ടേബിൾ ആണ്. ഈ മ്യൂസിക്കൽ ടേബിൾ രണ്ടുതരം കാര്യങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നത്. ഒന്ന്, കുട്ടികളിലുള്ള സംഗീത മ്യൂസിക്കിനോടുള്ള വാസന വളർത്തുവാനും ഉപയോഗകരമാണ്. അതേപോലെ റിലാക്സേഷനുകളുടെ ഉപകാരമാണ്. അതേപോലെ ഓഡിറ്ററി സെൻസറി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് ഈ ഒരു മ്യൂസിക്കൽ ടേബിൾ വളരെ ഉപകാരപ്രദമാണ്. ഈ ഒരു മ്യൂസിക്കൽ ടേബിളിൽ വ്യത്യസ്ത തരമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. വളരെ തുച്ഛമായ ചെലവിൽ നിർമ്മിക്കാവുന്നതായ ഐറ്റംസ് ഇതിലുണ്ട്. അതേപോലെ കുറച്ച് കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സാധാരണ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പലതരം മ്യൂസിക്കുകൾ കുട്ടികൾ തന്നെ ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേബിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത തരമായ ഉപകരണങ്ങൾ കുട്ടികളെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു സ്ഥലമായിട്ടാണ് നമ്മുടെ ഈ മ്യൂസിക്കൽ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു മങ്കി ബാർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ നടത്തിരുന്ന ഇരുമ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മങ്കി ബാർ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ഫിസിക്കൽ എക്സസൈസിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മങ്കി ബാർ ആണ്. കുട്ടികളിൽ അതിന്റെ കറക്റ്റായ അനുപാതമുള്ള ഹൈറ്റിൽ നമ്മൾ ഈ മങ്കി ബാർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. കുട്ടി അതിന്റെ മുകളിൽ കയറുകയും ഇറങ്ങുകയും അതേപോലെ മറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ മങ്കി ബാർ. ഇതിന്റെ മുകളിൽ കൂടെ കയറി വന്നുകൊണ്ട് കുട്ടികൾക്ക് ഹൈറ്റിനോടുള്ള പേടി അതേപോലെ കോർഡിനേഷൻ ഇഷ്യൂസ് ഫിസിക്കൽ ആക്ടിവിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഉപകാരപ്രദമായ ഒരു ഡിവൈസ് ആണ് ഇത്. മങ്കി ബാർ എന്നാണ് ഇത് നമ്മൾ പറയുന്നത്. പാരൽ ബാർ എന്ന ഒരു ഒരു ഡിവൈസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ പാരൽ ബാർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട സിഗ്സാഗ് ബാർ പോലെ തന്നെ പാരൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബാർ ആണ്. ഇതിൽ കൂടെ കുട്ടികൾ കയറി നടക്കുക എന്നതാണ് ഇതിന്റെ ഇത്. ഇത് കുട്ടികളെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ ഹൈറ്റിനോടുള്ള പേടി കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ കുട്ടി ഇതിൽ കൂടെ ആക്ടിവിറ്റി ചെയ്യുകയും ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാരൽ ബാർ ഉപകാരപ്രദമാണ്. ഇനി മറ്റ് ബാക്കിയുള്ള രണ്ട് ഡിവൈസുകൾ സാധാരണ നമ്മൾ പാർക്കുകൾ കാണുന്ന കുട്ടികൾ പ്ലേ ഗാർഡനുകളിലൊക്കെ കാണുന്ന തരം സ്വിംഗ് ആണ് ഇത്, സ്ലൈഡ് ആണ് ഇത്. കുട്ടി ഇതിന്റെ മുകളിൽ കൂടെ കയറുകയും സ്ലൈഡ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യുക എന്നുള്ള നോർമൽ ആയിട്ടുള്ള സാധാരണ സ്ലൈഡ് ആണ്, മാർക്കിന്റെ അവൈലബിൾ ആയിട്ടുള്ള സ്ലൈഡ്. കൂടാതെ ഇതൊരു സീസോ ആണ്, പ്ലാസ്റ്റിക്കിലുള്ള സീസോ ആണ്. ഇതിന് ഏകദേശം 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സീസോ ആയിട്ടുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയാണ്.
ഈ ഒരു സെറ്റിംഗ് ഇട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള സെറ്റിംഗ് ആണ് നമ്മൾ ട്രാംപോളിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ട്രാംപോളിനിൽ നമ്മൾ ഒരു സമയത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മാക്സിമം രണ്ട് കുട്ടി എന്നൊരു കോൺസെപ്റ്റ് ആണുള്ളത് ജമ്പിംഗ് ആണ് അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫങ്ഷണൽ ആയിട്ട് നമ്മൾ ഗോൾ ആയിട്ട് നമ്മൾ അവിടെ വെച്ചിരിക്കുന്നത് ജമ്പ് ചെയ്യുക കുട്ടി ജമ്പ് ചെയ്ത് റിലാക്സ് ചെയ്യുക എനർജി വേസ്റ്റ് ചെയ്യുക അങ്ങനെ അതേപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ആകുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഒരു സമയത്ത് തന്നെ അറ്റ് എ ടൈം നാലും അഞ്ചും കുട്ടികൾക്ക് ട്രാംപോളിന് കിട്ടുന്ന അതേ ഒരു സെയിം എഫക്ട് കിട്ടുവാൻ വേണ്ടി നമ്മളിവിടെ ജമ്പ് ആൻഡ് പ്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ജമ്പ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളിവിടെ ഒരു ട്യൂബും അതേപോലെ അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഒരു കമ്പി വടി നമ്മൾ വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇതിന്റെ മുകളിൽ കയറി ജമ്പ് ചെയ്യാന്നുള്ളൊരു പ്രൊസീജിയർ ആണ് ഇതിലുള്ളത് രണ്ടു തരം ബാലൻസ് ബോർഡുകളാണ് നമ്മൾ ഈ സെൻസറി പാർക്കിന്റെ ഭാഗമായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാലൻസ് കുട്ടികളിൽ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബൈലാറ്ററൽ ആയിട്ടുള്ള ഒരു ബോർഡാണ് രണ്ട് സൈഡും ഒരേ ഹൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്ന തരത്തിലുള്ള ഒരു ബാലൻസ് ഇതിൽ നിന്നും കുട്ടികൾ ബാലൻസിങ് ഇത് ടീച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്തതായി ഇത് വേറെ മറ്റൊരു ബാലൻസ് ബോർഡാണ് ഇത് കുട്ടി ഇതിന്റെ മുകളിൽ കയറുകയും കറക്റ്റ് ആയിട്ട് ബാലൻസിങ് ചെയ്യുകയും ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസസ് ബോൾ ത്രോയിങ് ക്യാച്ചിങ് അതേപോലെ സാധനങ്ങൾ പിടിക്കുക ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുക അങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ അതിന്റെ കൂടാതെ ഈ ഒരു അൺഈവൻ സർഫേസിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ കുട്ടിക്ക് ഒത്തിരി പൂർണ്ണമായും ഒത്തിരി ബാലൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഡിവൈസ് ആയിട്ട് ഇത് മാറും അപ്പോ ഇത് ആ ഒരു പ്രക്രിയക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാം ഇതാണ് റോപ്പ് ലാഡറാണ് ഇത് റോപ്പ് ലാഡറിൽ നമ്മൾ മൂന്ന് വ്യത്യസ്ത തരം റോപ്പുകളാണ് ഇതിലുള്ളത് പലതരം ഹൈറ്റുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന റോപ്പുകളിൽ കുട്ടികളെ ക്ലൈംബ് ചെയ്യുക എന്നതാണ് ഈ ഒരു റോപ്പ് ലാഡർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് താഴെ നിന്നും പേരൻസിന്റെ അസിസ്റ്റൻസോടെ കുട്ടികൾ മുകളിൽ ക്ലൈംബ് ചെയ്യുകയും ആക്ടിവിറ്റികളെ പൂർണ്ണമാക്കുകയും ചെയ്യുന്നതാണ് ഇതേപോലെയുള്ള ക്ലിപ്പുകളെല്ലാം കുട്ടികൾ ഈ സ്റ്റെപ്പ് വഴി ക്ലൈംബ് ചെയ്ത് ഇതിന്റെ മുകളിൽ നിശ്ചിത സ്ഥലത്ത് കുത്തി വെക്കുക എന്നുള്ളൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇത് കുട്ടികളുടെ ഹൈറ്റിനോടുള്ള ഭയം കുറയ്ക്കും അതേപോലെ ഹൈറ്റിൽ കയറാനുള്ള പേടി മാറ്റും അതുപോലെ കയ്യിലുള്ള ഗ്രിപ്പിലുള്ള സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ആക്ടിവിറ്റി ഉപകാരപ്പെടും അതേപോലെ വ്യത്യസ്ത തരം കളർ കോൺസെപ്റ്റുകൾ ടീച്ച് ചെയ്യാൻ വേണ്ടിയും ഈ ഒരു ലാഡർ നമുക്ക് റോപ്പ് ലാഡർ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ് കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളുടെയും ചിത്രങ്ങളുടെയും ഒരു ലോകം തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഗിരീശൻ മാഷ്ടറുടെ കലാവിധിൽ നിന്നും നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടിയ ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു 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 വാളാണ് ഇവിടെ ഇതിൽ സാർ പലതരത്തിലുള്ള പിക്ചറുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതിൽ തന്നെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള പിക്ചറുകളുണ്ട് അതല്ലാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളർ പിക്ചേഴ്സുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പൂർണ്ണമായും കൂൾ കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ തന്നെ കുട്ടികൾക്ക് കഠിനമായ കളറുകളിലുള്ള ഒരു ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിനും വളരെ കൂൾ കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ സ്റ്റോറി ബേസ്ഡ് ആയിട്ടാണ് ഇത് ഒരാൾ നോക്കുമ്പോൾ ഒരു തരത്തിലും മറ്റൊരാൾ നോക്കുമ്പോൾ മറ്റൊരു തരത്തിലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സാണ് സാർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പിക്ചറിൽ നിന്ന് തന്നെ ഒരു 100,000 കഥകൾ മെനഞ്ഞെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന തരത്തിലുള്ള പിക്ചറുകളാണ് പൂർണ്ണമായും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 5-6 മാസത്തെ കഠിനമായ പ്രയത്നങ്ങൾ മൂലം സാറ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിക്ചറുകളുടെ ഒരു വർണ്ണങ്ങളുടെയും ചിത്രങ്ങളുടെയും ലോകമാണ് നമ്മളിവിടെ സെൻസറി പാർക്കിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ടും ഇത് തന്നെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും വർണ്ണശബളവും കുട്ടികൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നതുമായ ഒരു പാർട്ടായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു കാരണം കുട്ടികൾ അത്രമാത്രം ആ പിക്ചറുകളിൽ പോവുകയും അതിൽ തൊട്ട് നോക്കുകയും അതിൽ നിന്നും എപ്പോഴും അതിൽ നിന്നും മാറാതെ ഒരു പിക്ചർ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾ എത്രത്തോളം ഈ പിക്ചർ ഈ ചിത്രങ്ങളും ഈ വർണ്ണങ്ങളും എൻജോയ് ചെയ്യുന്നു സന്തോഷത്തിൽ കണ്ട് സന്തോഷിക്കുന്നു എന്ന് തന്നെ മനസ്സിലാവും ഈ ഒരു സെൻസറി പാർക്കിന്റെ എല്ലാ മേഖലയിലും ഈ ഇതേപോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ ചിത്രങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അമ്മ ഓട്ടിസം സെന്ററിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൻസറി പാർക്ക് ഏകദേശം 53 കുട്ടികൾ നമ്മളിവിടെ സർവീസ് കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിവിടെ 8 സ്റ്റാഫുകൾ നമ്മൾ ഇവിടെയുണ്ട് 2 ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ് 2 സ്പീച്ച് തെറാപ്പിസ്റ്റ് 4 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും നിരന്തരമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു അതേപോലെ അമ്മ മാനേജ്മെന്റും പൂർണ്ണമായ സഹകരണത്തോടെയാണ് നമ്മൾ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആഴ്ചയിൽ 6 ദിവസവും നമ്മളിവിടെ തെറാപ്പി ഉണ്ട് രാവിലെ 9:30 തൊട്ട് 3:30 വരെയാണ് നമ്മുടെ തെറാപ്പിയുടെ സമയം
കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഗ്രൂപ്പ് തെറാപ്പി ക്ലാസ്സുകൾ നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്.